കലവറക്കി ഓലപ്പന്തൽ കെട്ടുന്ന തിരക്കിലായിരുന്നു ചിണ്ടനമ്പാടി. തറവാട്ടുമുറ്റത്തിനപ്പുറത്തെ കൊർത്താളുകണ്ടത്തിൽ കെട്ടിപ്പൊക്കിയ മൈക്കിൻ കൊണ്ടയിലൂടെ അശോകൻ ചോദിക്കുകയാണ്. അമ്പും വില്ലും കൊണ്ടല്ലേ പണ്ട് വേട്ടയാടീന്? നായാട്ടിനെ നിർത്തിയാൽ ആചാരം തെറ്റുമെന്നല്ലേ നിങ്ങൾ പറയുന്നേ? അപ്പോൾ പിന്നെ കള്ളത്തോക്ക് ഉപയോഗിച്ചുള്ള നായാട്ടൊക്കെ ആചാരം തെറ്റിക്കലല്ലേ? ഒറ്റയ്ക്കല്ല അശോകൻ, 10-20 ചെറുപ്പക്കാർ കൂട്ടത്തിലുണ്ട്. വനം വകുപ്പ് കാഞ്ഞങ്ങാട് നടത്തിയ ഏകദിന ശില്പശാലയ്ക്കു ശേഷമാണ് അവൻ്റെ ഓരം കൂടിയതെന്ന് ചിണ്ടനമ്പാടിക്ക് തോന്നി. ആദ്യം വാർഡ് മെമ്പർമാരെ വശത്താക്കാൻ നോക്കി, പിന്നെ കുടുംബശ്രീക്കാരെ നോക്കി. അതും നടക്കാതെ വന്നപ്പോഴാണ് ഈ മൈക്ക് കൊട്ടി പരിപാടി. തെയ്യം കെട്ടുത്സവത്തിൻ്റെ വളണ്ടിയർ സെക്രട്ടറി തന്നെ ഇപ്പണി ചെയ്താലോ? ചിണ്ടനമ്പാടി അരിശത്താൽ വിറച്ചു. ചെരിപ്പും നൂരിപ്പിടിച്ച് രണ്ടും കൽപ്പിച്ച് മൈക്കിനു നേരെ നടന്നപ്പോൾ പത്മൻ 14 വീട്ടുകാരനും കുഞ്ഞമ്പാടി ആയത്താരും ഓടി വന്ന് വിളങ്ങി നിന്നു. ഓൻ പറഞ്ഞോട്ട് ചിണ്ട, നീ ആയിട്ട് ഗുൽമാലിനൊന്നും ഉണ്ടാക്കണ്ട. ചിണ്ടനമ്മാവൻ കുതറുന്നത് കണ്ടിട്ടൊന്നും അശോകൻ്റെ ജിഗർ കുറഞ്ഞില്ല. മാലപ്പടക്കം പോലെ വാക്കുകൾ കത്തിപ്പിടിക്കുകയാണ്. പണ്ട് എവിടെയും കാടായിരുന്നു. കാട്ടിലെല്ലാം നിറയെ മൃഗങ്ങളുണ്ടായിരുന്നു. കൃഷിക്കും കന്നുകാലി രക്ഷയ്ക്കും നായാട്ട് വേണ്ടിയിരുന്നു. ഇന്നോ എവിടെ കാട് ബാക്കിയില്ലേ? ഏത് കാട്ടിലാ മൃഗങ്ങൾ ബാക്കിയില്ലേ? ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? കാട്ടിക്കയം. കാട്ടി എന്നാൽ എന്താ? കാട്ടുപോത്ത്. കാടായ കാടെല്ലാം വെട്ടി വെളുപ്പിച്ചതാര്? കാട്ടിലെ പാവം മൃഗത്തിൻ്റെ തലയോർത്ത് മരണപ്പിടച്ച് അത് പിടയുമ്പോൾ ഏത് ദേവനാ പ്രസാദിക്കുക? പണ്ടെല്ലാം 10-20 കൊല്ലത്തിന് ഒരു തെയ്യം കെട്ട്. ഇപ്പോൾ കൊല്ലത്തിൽ 10-20 തെയ്യം കെട്ട്. ഒരു ദുബായിക്കാരൻ വന്ന ഒരു തെയ്യം കെട്ട്. ഇതിനൊന്നും ആചാരമില്ലേ? അത്ര കേട്ടപ്പോഴേക്കും ക്ഷമയുടെ മൂക്കുകയർ പൊട്ടി ചിന്തനമ്പാടിക്ക്. കുതറി കുതിച്ച് പായുമ്പോൾ കയ്യിൽ തടഞ്ഞത് ഉലക്കവണ്ണമുള്ള ഒരു മരുതിൻ തണ്ട്. ആഞ്ഞൊന്ന് വീശിയപ്പോൾ ആദ്യം മൈക്കിൻ്റെ തണ്ട് രണ്ടായി. മുട്ടിനടിയേറ്റ് അശോകൻ നിലവിളിയോടെ പിന്നിലേക്ക് മറിഞ്ഞു. ഒരാഴ്ചയായിട്ട് മംഗലാപുരത്ത് ICU. ചിന്തനമ്പാടി മനമുരുകി പ്രാർത്ഥിച്ചു, ഓൻ്റെ ജീവൻ ഒരാപത്തും വരുത്തല്ലേ തൊണ്ടച്ച, ഓനെ കാത്തോളനെ. കാട്ടിക്കയത്തിൽ 10,000 കാട്ടുപോത്തുകൾ വയർനിറയെ പുല്ലു നിന്ന് വെള്ളം കുടിച്ച് നിർഭയമായി അയവിറക്കി കിടക്കുന്ന ദൃശ്യം അനിമൽ പ്ലാനറ്റിൽ എന്ന വിധം ചിണ്ടനമ്പാടിയുടെ ഉള്ളിൽ തെളിഞ്ഞു. അന്നേരമാണ് കാട്ടിക്കയം മാത്രമല്ലല്ലോ എന്ന അറിവിൽ അയാൾ ഇറങ്ങി വാശായത്. തൊട്ടടുത്തുള്ള കളരിക്കാലിനപ്പുറത്ത് കാട്ടിപ്പാറയുണ്ട്. അതിനപ്പുറത്ത് കാട്ടിക്കുണ്ട്. പടിഞ്ഞാറോട്ട് ഒരു മൈലീസ് പോയാൽ കാട്ടിക്കിടപ്പ്. ഒരു കാലത്ത് ഈ രാജ്യം നിറയെ കാട്ടുപോത്തുകളായിരിക്കണം. മലാൻ കുന്ന്, പുലിപ്പാറ, പന്നിത്തടം, പന്നിപ്പാറ, മലാൻ വളവ് എന്നിങ്ങനെ തൊട്ടടുത്തുള്ള സ്ഥലപ്പേരുകൾ ഓരോന്നായി ചിണ്ടനമ്പാടിയുടെ ഓർമ്മയിൽ മിന്നിക്കൊണ്ടിരുന്നു. മരുവൻ പറഞ്ഞതിലും നേരുണ്ടെന്ന് അയാൾക്ക് തോന്നി. ഓൻ എന്തെങ്കിലും പറ്റിയാൽ കമ്മാടത്തു പെങ്ങളുടെ മുഖത്തു നോക്കാൻ ജീവിതത്തിൽ തനിക്കിനി കഴിയുമോ? തൊണ്ടച്ച ഓനൊന്നും വരുത്തല്ലേ? വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാകും തൊണ്ടച്ചനെന്ന് ചിണ്ടനമ്പാടിക്കറിയാം. കുഞ്ഞുകാലം മുതൽ കേൾക്കാൻ തുടങ്ങിയ തൊണ്ടച്ചൻ തെയ്യത്തിൻ്റെ കഥകൾ മനസ്സിൽ നിറഞ്ഞു. മധുവനത്തിൽ കയറരുതെന്ന് ശിവൻ താക്കിയതുണ്ടായിട്ടും വയനാട്ടു കുലവൻ കയറി. കള്ളു കുടിച്ച് പിരിപിരിയായപ്പോഴാണ് ശിവൻ കണ്ടത്. ശപിച്ച് രണ്ടും കണ്ണും പൊട്ടിച്ചു. മാ പിരന്ന കുലവന് ശിവൻ വെള്ളിക്കണ്ണും മുളച്ചൂട്ടും നൽകി. കാടിൻ്റെ തോഴനായും വേടൻ്റെ ശത്രുവായും തീർന്ന കുലവൻ ആദിപറമ്പൻ എന്ന എട്ടില്ലത്തിൻ്റെ ചെറ്റപ്പുരയിൽ കുടികൂടി. കഥ മുറിഞ്ഞപ്പോൾ ചിണ്ടനമ്പാടി വീണ്ടും വേവലാതിക്കുഴിയിലായി. നേരം മോന്തിയാകുന്നല്ലോ. ദൈവേ, തറവാടിൻ്റെ മുറ്റത്ത് തെയ്യങ്ങൾ ഉറഞ്ഞു തുള്ളുന്നുണ്ടാകും. കണ്ടാർ കേളൻ്റെ ബപ്പിടാൻ കന്നക്കത്തി വീശി വീശി വരുമ്പോൾ കാട്ടുപുല്ലിൻ്റെ പുല്ലിൽ മുഖം അമർത്തി വെച്ച് അയാൾ പൊട്ടിക്കരഞ്ഞു. എൻ്റെ തൊണ്ടച്ച, ചെറിയൊരു ജീവനെയെങ്കിലും നീ എനിക്ക് കാട്ടിത്താ. അങ്ങനെ കിടക്കുന്നേരം ഒരു കാട്ടുമുയലിൻ്റെ മർമ്മരം കേട്ട് അത്ഭുതത്തോടെ ചിണ്ടനമ്പാടി കണ്ണു തുറന്നു. തല പൊന്തിച്ചു. ആരോ പിടിച്ചുകൊണ്ടു വെച്ചതുപോലെ മുന്നിലെ പാറക്കല്ലിന്മേൽ കുത്തിയിരിക്കുന്നു തൊഴുതൊരു മുയൽ. അത് ദയനീയമായി ചിണ്ടനെ നോക്കി കൈകൂപ്പുന്നതുപോലെ മുൻകാലുകൾ ഉയർത്തിപ്പിടിച്ചു. തൊണ്ടച്ച, നീ കനിഞ്ഞല്ലോ എന്ന ആഹ്ലാദമുരലോടെ, എന്നാലൊട്ടും ആക്രാന്തം കാണിക്കാതെ ചിണ്ടനമ്പാടി സാവധാനം തോക്ക് കൈപ്പിടിയിലാക്കി. ഉന്നം പിടിച്ച് കാഞ്ചി വലിക്കാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് മുയൽ പറഞ്ഞു, എന്നെ കൊല്ലരുത്. അത്ഭുതത്താൽ ചിണ്ടനമ്പാടിയുടെ കണ്ണു തല്ലി. തനിക്ക് തോന്നിയതാവും, മുയൽ സംസാരിക്കുമോ? ഉടലാകെ വിറച്ചതുകൊണ്ട് ഉന്നം പാടിക്കൊണ്ടിരുന്നു. ഉന്നം കൃത്യമായപ്പോൾ വീണ്ടും മുയൽ അഭ്യർത്ഥിച്ചു, അയ്യോ ഈ കാട്ടിലെ അവസാനത്തെ ജീവിയാ ഞാൻ. എൻ്റെ വയറ്റിൽ 2 കുഞ്ഞുങ്ങളുണ്ട്, എന്നെ കൊല്ലല്ലേ? ചിണ്ടനമ്പാടി ഭസ്മത്തിൻ്റെ നിറമുള്ള ഒരു ചിരി പുറത്തെടുത്തു. നിന്നെ കൊല്ലാണ്ട് ദിവസം 2 ഞാൻ കാട്ടിൽ അലയുന്നു.
ഒന്നിനെയും കിട്ടിയിട്ടില്ല. എൻ്റെ നിലവിളി കേട്ട് തൊണ്ടച്ചൻ കൊണ്ടുതന്നതാ നിന്നെ. എനിക്കെൻ്റെ തെയ്യത്തിന് ചുട്ടിറച്ചിയും ഓട്ടിറച്ചിയും പച്ചിറച്ചിയും കൊടുക്കണ്ടേ? നിനക്ക് നിൻ്റെ വിധി, എനിക്കെൻ്റെ കർമ്മം. മനസ്സുറപ്പിച്ച് കാഞ്ചി വലിക്കാനാഞ്ഞ നിമിഷത്തിൽ മറ്റൊരു വിസ്മയ കാഴ്ച സംഭവിച്ചു. താനൊരു സ്വപ്നത്തിലൂടെ കടന്നു പോകുകയാണെന്ന് ചിന്തനമ്പാടിക്ക് തോന്നി. മുയൽ പെട്ടെന്ന് വലുതാകാൻ തുടങ്ങി. രണ്ടാളുയരത്തിൽ തിരുമുടി വെച്ച തൊണ്ടച്ചൻ തെയ്യമായി. കയ്യിൽ മുള്ളനമ്പുണ്ട്, മുളവില്ലുണ്ട്, കന്നക്കത്തിയുണ്ട്, മുളംചൂട്ടുണ്ട്. സാക്ഷാൽ തൊണ്ടച്ചൻ തന്നെ. നരച്ച താടിമീശയിലൂടെ തൊണ്ടച്ചൻ ചിരിച്ചു. എന്തിനാ ചിന്താമടിക്കുന്നത്? നിന്റെ കുലദൈവത്തിൻ്റെ ഹൃദയപത്മത്തിലേക്കു തന്നെ നീ നിറയൊഴുക്കി. ചിണ്ടനമ്പാടിയുടെ കൈകളിൽ നിന്നും തോക്ക് മറുവള പോലെ ഊർന്നു വീണു. തൊണ്ടച്ചൻ്റെ നരച്ച പുഞ്ചിരിയിൽ ഗൗരവം പകർന്നു. നിന്നിലും എന്നിലും മുയലിലും ചൈതന്യം ഒന്നെന്നെ ചിന്ത. കൊല്ലം അമ്പതായില്ലേ നീ എനിക്കു നേരെ തോക്ക് ചൂണ്ടുന്നു. കൊല്ലം അമ്പതായില്ലേ നീ നിന്നെ തന്നെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നു. തൊണ്ടച്ചൻ്റെ കാൽക്കലേക്ക് ചിണ്ടനമ്പാടി കുഴഞ്ഞു വീണു. വാക്കൊന്നും വരാതെ നാക്ക് മരവിച്ചു. ഉടൽ പടപടാ വിറച്ചു. ബലിഷ്ഠമായ കൈകളിൽ തൊണ്ടച്ചൻ ചിണ്ടനമ്പാടിയെ വാരിയെടുത്തു നിലത്തു നിർത്തി. സാരല്ല ചിണ്ട, നീ തറവാട്ടിലേക്ക് പോ, വേം പോ. നൈവേദ്യത്തിന് എനിക്ക് കേളനും ചുട്ട തേങ്ങാപ്പൂളും മതി. കൈകൾ കൂപ്പിത്തൊഴുത് ചിണ്ടനമ്പാടി ശിശുവിനെ പോലെ കരഞ്ഞു. തൊണ്ടച്ച, എനിക്കിപ്പോൾ ഒന്നും കാണുന്നില്ല, ഒന്നും തിരിയുന്നില്ല. വഴി തിരിയാണ്ട് ഞാൻ എങ്ങനെ മടങ്ങിപ്പോകും? തൊണ്ടച്ചൻ കരുണാർദ്രമായ പുഞ്ചിരിയോടെ പറഞ്ഞു. നിനക്കെപ്പോഴാണ് ചിണ്ട കാഴ്ച ഉണ്ടായിന്? ഉണ്ടായിനെങ്കിൽ നീ ഇങ്ങനെ തോക്കും പിടിച്ച് നടക്കുമോ? ഇതാ ഈ വെള്ളിക്കണ്ണ് വെച്ചോ, ഇതാ ഈ ചൂട്ടും പിടിച്ചോ. പൊയ്ക്കണ്ണും ചൂട്ടും ചിണ്ടമ്പാടി ഏറ്റുവാങ്ങി. നിലത്തു നിന്ന് തോക്കെടുത്ത് തൊണ്ടച്ചൻ തെയ്യം തിരുമുടിക്കും ഇതേ ആകാശത്തിൽ ചുഴറ്റി. ഇരുണ്ട ആകാശത്തിലൂടെ ചേക്കേറുന്ന പറവ പോലെ അത് എങ്ങോട്ടാ ധടുതിയിൽ പറന്നുപോയി. സ്വപ്നത്തിൻ്റെ തുടർച്ചയിലാണ് താനിപ്പോഴുമെന്ന് ചൂട്ടു വെളിച്ചത്തിൽ ആഞ്ഞു നടക്കുമ്പോഴും ചിണ്ടനമ്പാടിക്ക് തോന്നിക്കൊണ്ടിരുന്നു. ഒരു കാര്യം സത്യമാണ്, കയ്യിൽ പൊന്നിൻ്റെ വെളിച്ചം മുതിർക്കുന്ന ചൂട്ടുണ്ട്. കണ്ണിൽ ഇരുൾപ്പാട പാടെ നീങ്ങിപ്പോയിട്ടുണ്ട്. ചൂട്ടുവിളക്കിൽ വഴിയെല്ലാം നല്ലോണം തിരിച്ചറിയാനാവുന്നുണ്ട്. ഇതാ ഇപ്പോൾ കരിങ്കാടി തളാപ്പ് തറവാട്ടിൽ നിന്നും ചെണ്ടക്കൂറ്റും കേൾക്കുന്നുണ്ട്.